പതിനാലാം വയസ്സിൽ വിവാഹം. 18 വയസ്സായപ്പോഴത്തേക്കും 2 മക്കളുടെ അമ്മ. തമിഴ്നാട്ടിൽ ദിണ്ടിക്കല് ജനിച്ച സാധാരണ വീട്ടമ്മയുടെ മനസ്സിലേക്ക് IPS എന്ന മോഹം വന്നെത്തിയത് ഏവരെയും പ്രചോദിപ്പിക്കും. ഒരു പോലീസുകാരൻ്റെ ഭാര്യയായി വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ അംബികയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു. പറഞ്ഞു വരുന്നത് 2019 മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കവെ ലോക്മത് മഹാരാഷ്ട്ര ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ എൻ അംബിക IPSനെ കുറിച്ചാണ്. ജീവിതത്തിൽ ദൃഢനിശ്ചയവും പ്രയത്നവും ഉണ്ടെങ്കിൽ ഏത് ഉയരവും കീഴടക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്ന അംബികയുടെ ജീവിത കഥ ഏവർക്കും പ്രചോദനമായിരിക്കും. അംബികയുടെ ഭർത്താവ് തമിഴ്നാട് പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ദിവസം വിശേഷ പോലീസ് പരേഡിൽ അംബികയും ഭർത്താവിനൊപ്പം പോയി. അന്ന് അവിടെ നിന്ന് കണ്ട കാഴ്ച അംബികയുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി മാറി. പരേഡ് ഗ്രൗണ്ടിൽ ആകർഷകമായ യൂണിഫോം ഇട്ട രണ്ടുപേരെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അവരെ സല്യൂട്ട് ചെയ്യുകയും എല്ലാവരും അവരോട് വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നതും അംബിക കണ്ടു. അന്ന് അംബിക തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എല്ലാവരും തന്നെയും ഇതേപോലെ സല്യൂട്ട് ചെയ്യണം. നടക്കാത്ത കാര്യമെന്ന് പോലീസുകാരന് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും വലിയ മത്സര പരീക്ഷയായ IPS എക്സാം ജയിച്ചിട്ടാണ് അവർ ഈ ഒരു സ്ഥാനത്തെത്തിയതെന്നും അദ്ദേഹം അവരുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ അന്ന് 18 വയസ്സുകാരെ അംബിക SSLC പോലും പാസ്സായിരുന്നില്ല. എന്നാലും അംബികയുടെ സ്വപ്നം വിടാൻ അംബിക തയ്യാറായിരുന്നില്ല. IPS എങ്കിൽ IPS, തന്നെയും മറ്റുള്ളവർ ഇതേപോലെ സല്യൂട്ട് ചെയ്യണമെന്ന് ദൃഢനിശ്ചയത്തിൽ അംബിക ഉറച്ചു നിന്നു. ലക്ഷ്യബോധം ഉള്ളിൽ കൊണ്ടുതന്ന അംബിക 10ാം ക്ലാസ് പ്രൈവറ്റായി പഠിച്ചു വിജയിച്ചു. പിന്നീട് പ്രീഡിഗ്രിയും ഡിഗ്രിയും നേടി. എന്നാൽ സ്വന്തം നാട്ടിൽ സിവിൽ സർവീസിന് കോച്ചിങ് ഇല്ലെന്നറിഞ്ഞ അംബിക തമിഴ്നാടിൻ്റെ മഹാനഗരത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാത്തിനും കൂട്ടായും താങ്ങായും തൻ്റെ ഭർത്താവും കൂടെ നിന്നു. തൻ്റെ ഭാര്യയ്ക്ക് താമസിച്ചു പഠിക്കുവാനായി ചെന്നൈയിലെ ഒരു വീട് തന്നെ ഏർപ്പാട് ചെയ്തു കൊടുത്തു. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും തൻ്റെ ഭർത്താവ് ഏറ്റെടുത്തോടെ അംബിക സിവിൽ സർവീസിലേക്കുള്ള പഠനം ആരംഭിച്ചു. എന്നാൽ ആദ്യ പരീക്ഷയിൽ പരാജയമായിരുന്നു അംബിക തേടിയെത്തിയത്. എന്നാലും നിരാശരാകാൻ ദമ്പതികൾ തയ്യാറായില്ല. പരീക്ഷയ്ക്ക് വീണ്ടും തയ്യാറെടുത്തെങ്കിലും വീണ്ടും പരാജയപ്പെട്ടു. അങ്ങനെ വീണ്ടും തയ്യാറെടുത്തു. തോൽവി 3 ആയതോടെ നിർത്താമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ തനിക്ക് ഒരു അവസരം കൂടെ തരണമെന്ന് അംബിക പറഞ്ഞപ്പോൾ ഭർത്താവ് അതിനും സമ്മതിച്ചു. എന്നാൽ 4ാമതായി സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. 4ാം തവണ തന്നെ അംബിക സിവിൽ സർവീസ് വിജയിച്ചു കയറി. പ്രിലിമിനറിയും മെയിനും അഭിമുഖവുമെല്ലാം അംബിക വിജയിച്ചു മുന്നേറി. അങ്ങനെ 2008 IPS ലിസ്റ്റിൽ അംബിക ഇടം നേടി. മഹാരാഷ്ട്രയിൽ സർവീസിൽ കയറിയ അംബിക തൻ്റെ കാര്യക്ഷമത കൊണ്ട് ഇന്നറിയപ്പെടുന്നത് ലേഡി സിംഗം എന്ന പേരിലാണ്. ഭാര്യയുടെ സ്വപ്നത്തിന് വേണ്ടി കൂടെ നിന്ന് ത്യാഗം അനുഭവിച്ച ഭർത്താവിനെ ഇവിടെ ഒരിക്കലും അഭിനന്ദിക്കാതെ പോകാൻ പാടില്ല. ജീവിത സംഭവത്തിനെ പഴിച്ച് മുന്നോട്ട് പോകാതെ പകരം ദൃഢനിശ്ചയത്തോടെ പ്രയത്നിച്ച് മുന്നേറുകയാണ് അംബിക ചെയ്തത്. പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അംബിക നമുക്ക് പറഞ്ഞു തന്നു. ലേഡി സിംഗം അഥവാ IPS ഓഫീസർ അംബികയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും. ഫോർ മോർ വീഡിയോ കൺസിഡർ ഫോളോയിങ് ബട്ടൺ. താങ്ക് യു ഫോർ വാച്ചിങ്.